നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നിങ്ങൾ 50 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. കാരണം 50 വയസ്സ് കഴിഞ്ഞവർക്കായിട്ട് ലഭിക്കുന്ന 7 പ്രധാനപ്പെട്ട ധനസഹായങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഒന്ന് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തേത്, സംസ്ഥാന സർക്കാരിൻ്റെ നവജീവൻ എന്ന പദ്ധതി വഴിയാണ് പ്രധാനമായിട്ടും ഒരു ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊരു വായ്പാ ധനസഹായമാണ്. ബാങ്ക് വായ്പയുടെ 25% നിങ്ങൾക്ക് സബ്സിഡി അനുവദിക്കുന്നതാണ്. അതായത് പരമാവധി 12,500 രൂപയായിരിക്കും സബ്സിഡിയായിട്ട് ലഭിക്കുക. കാറ്ററിംഗ്, അതുപോലെ തന്നെ പലചരക്ക് കട, വസ്ത്രം, റെഡിമെയ്ഡ് ഷോപ്പ്, കുട നിർമ്മാണം, അതുപോലെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പ്, മെഴുകുതിരി നിർമ്മാണം, അതുപോലെ തന്നെ സോപ്പ് നിർമ്മാണം, DTP, ഇനി അതുപോലെ തയ്യൽക്കട, ഇൻ്റർനെറ്റ് കഫേ തുടങ്ങിയവയും അതുപോലെ പ്രാദേശികമായിട്ട് വിജയസാധ്യതയുള്ള സംരംഭങ്ങളും ഈ ഒരു വായ്പാ സഹായത്തിലൂടെ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. വ്യക്തിഗത സംരംഭങ്ങൾക്കാണ് മുൻഗണന ലഭിക്കുക. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ലഭിക്കുവാനായിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 50 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. 50 വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള വരുമാനമില്ലാത്തവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം നൽകുകയാണ് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന നവജീവൻ എന്ന ഈ ഒരു വായ്പാ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി രണ്ടാമതായിട്ട്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് വെച്ച് കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പല്ലില്ലെന്നുള്ള ചിന്ത ആർക്കും വേണ്ട. പല്ലുകൾക്ക് ബലക്ഷയം വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും അതുപോലെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും നിങ്ങൾക്ക് ലഭ്യമാകും. പരമാവധി 5,000 രൂപ ചികിത്സ സഹായമായിട്ട് ലഭിക്കുന്നതായിരിക്കും. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഇതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിലാണ്. റേഷൻ കാർഡിൻ്റെയോ BPL സർട്ടിഫിക്കറ്റിൻ്റെയോ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയോ പകർപ്പ്, അതുപോലെ തന്നെ അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട്, വയോമധുരം എന്ന പദ്ധതിയുണ്ട്. കേരളത്തിലെ 80% വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന വയോമധുരം എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരുമായിരിക്കണം. ഇനി അതുപോലെ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക BPL വരുമാന പരിധിയിൽപ്പെട്ട ആളും ആയിരിക്കണമെന്നാണ് നിബന്ധനകൾ. ഇനി അടുത്തതായിട്ട്, വയോമിത്രം പദ്ധതിയുണ്ട്. സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനായിട്ട് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച ഒരു നൂതന പദ്ധതിയാണ് വയോമിത്രം. ആദ്യഘട്ടമെന്ന നിലയിൽ മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം സ്കീം പ്രകാരം സൗജന്യ സേവനങ്ങൾ ലഭിക്കുവാനായിട്ട് അർഹതയുള്ളത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും അതുപോലെ കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായിട്ട് ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കായിട്ട് പാലിയേറ്റീവ് കെയർ അതുപോലെ സർവീസ് എന്നിവയൊക്കെ, അതായത് കിടപ്പ് രോഗികളുടെ വീടുകളിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്ന സംവിധാനവുമുണ്ട്. ഇനി പ്രത്യേകിച്ചും വയോജനങ്ങൾക്കായിട്ട് ആശുപത്രികളിൽ വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനവും നടപ്പിലാക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട്, വീടുകളിൽ എത്തിയുള്ള സർവേയാണ്. 50 വയസ്സിന് മുകളിലുള്ള പ്രായമായവരുടെ പക്കലേക്ക് ആശാപ്രവർത്തകർ വിവരശേഖരണം നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സൗജന്യമായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യ ആരോഗ്യ പരിശോധനകളും അതുപോലെ രോഗനിർണയവും മരുന്നുകളും നൽകുന്നുണ്ട്. ഇനി ഒരുപക്ഷെ ആശാ വർക്കർമാർ നമ്മുടെ വീടുകളിൽ എത്തിയില്ലെങ്കിൽ പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ സൗജന്യമായിട്ട് നിർണ്ണയിക്കുന്നതിനും അതിനു വേണ്ട ചികിത്സകളും മരുന്നുകളും സൗജന്യമായിട്ട് ലഭിക്കുന്നതിനും നിങ്ങൾക്ക് അർഹതയുണ്ടാകുന്നതാണ്. BP അതുപോലെ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നേടിയെടുക്കുക. ഇനി അടുത്തതായിട്ട്, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെയാണ് എൽഡർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും കോവിഡ് കാലഘട്ടത്തിലൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും
1 4 5 6 7 എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിവിധ വകുപ്പുകളുടെയും അതുപോലെ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് എൽഡർ ലൈൻ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഇപ്പോൾ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ വയോജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, പെൻഷൻ, ഇനി അതുപോലെ തന്നെ സർക്കാർ സന്നദ്ധ സ്ഥാപനങ്ങൾ നടത്തുന്ന വൃദ്ധസദനങ്ങൾ, ഇനി അതുപോലെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, മറ്റ് നിയമ സഹായങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇനി അതുപോലെ വയോജനങ്ങൾ നേരിടുന്ന മാനസിക പ്രയാസങ്ങൾക്കും കോവിഡാനന്തര മാനസിക സംഘർഷങ്ങൾക്കുമുള്ള പിന്തുണ, അതുപോലെ അഗതികളായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ചൂഷണം നേരിടുന്ന പ്രായമായവർക്കുള്ള സഹായങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുന്ന വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ വയോരക്ഷ എന്ന പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക, സാമ്പത്തിക, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള പദ്ധതിയാണ് വയോരക്ഷ എന്ന പദ്ധതി. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും 50 വയസ്സ് കഴിഞ്ഞവർക്കായിട്ട് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയുടെ വിശദമാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.